ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചിക്കനും ബ്രെഡും കൊണ്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഇവിടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചതാണ്. ഇതിൽ എല്ലൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 200 ഗ്രാമിനെങ്കാട്ടും കുറച്ച് കൂടുതലേ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സബോള വേണം, കോഴിമുട്ട, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഓപ്ഷനിലാണ് വീട്ടിലുണ്ടെങ്കിൽ ഇടാം, കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ് വേണം, വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്ത എള്ളാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിയാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. ചിക്കൻ ഞാനിവിടെ ഇതേപോലെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി ചെയ്തായിട്ടുള്ളൂ. ഒരുപാട് പേസ്റ്റ് പോലെ ആയിട്ടില്ല. അപ്പോൾ വെള്ളം ഇല്ലാതെ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇത് വിവാദം കിടക്കണ്ടെന്ന് കരുതിയിട്ടാണ് വളരെയധികം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് ഇതെല്ലാം ഒരു ചെറിയ സ്പൂണ് വീതമുണ്ട്. നമ്മുടെ ചിക്കൻ എത്രയും നമ്മൾ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം ഇടാൻ. ഇത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂണ് ചിക്കനും ഇത് വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണെങ്കിൽ കുറവ് എരിവ് എടുത്താൽ മതിയാവും. മല്ലിയില ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം മുന്നേ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതോ അതുകൊണ്ട് ഉപ്പും കുരുമുളകും ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കണ്ടോ. ഞാനിവിടെ ഒരു ചെറിയ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി. ഉപ്പ് ഓൾറെഡി ചിക്കനിലിട്ട് വേവിച്ചതുകൊണ്ട് ഈ ബാക്കി വെജിറ്റബിൾ ചേർക്കുന്നതിന് വേണ്ട ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. അത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇടണം. ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയ ഒരു കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഡാർക്ക് സോയാ സോസാണ് ഉള്ളത്. നിങ്ങൾക്ക് ലൈറ്റ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡാർക്ക് ആയാലും കുഴപ്പമില്ല. രണ്ടിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ബ്രെഡും അതിൽ കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. ഒന്നുകിൽ ഇതിൻ്റെ അരികു മാത്രം കളഞ്ഞിട്ട് നമ്മൾ സാധാരണ കത്രി വെച്ചിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരെണ്ണം കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന തന്നെയാവും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിൽ ബ്രെഡ് കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് ആവശ്യമുള്ള ബ്രെഡും കൂടി ഇതേപോലെ ഷേപ്പായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് അടിച്ചൊഴിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട്
നന്നായിട്ട് പതപ്പിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് എടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അടിച്ചു വെച്ച കോഴിമുട്ടയുടെ ഈ മിശ്രിതം ഈ ഭാഗത്ത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. ഒരു സ്പൂണ് നമുക്ക് ഈ മിശ്രിതത്തിൽ വെച്ച് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കൈകൊണ്ട് നമുക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് സൗകര്യം ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വിട്ടു പോരും. അതിന് വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. നമ്മൾ വീണ്ടും ഇതിന് മേലോട്ട് ഈ കോഴിമുട്ടയുടെ മിശ്രിതം ഇതേപോലെ നന്നായി തേച്ച് കൊടുക്കുക. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം ഉള്ളിയൊന്നും വഴറ്റി അതേപോലെ വഴറ്റി സമയമൊന്നും പോകില്ല. എല്ലാം നേരിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി ഇവിടെ വെച്ചിട്ടുള്ള വെളുത്ത എള്ള് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ ഇതിൽ പിടിക്കാതെയുള്ള വെളുത്ത എല്ലാം പുറത്തു പോകും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നുകിൽ വെളിച്ചെണ്ണയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് കോണോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്യാനാവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെപ്പോഴും നമുക്ക് കുണ്ടുള്ള കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാവും നല്ലത്. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഈ എണ്ണ ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓയിലിവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതേപോലെ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനോട്ട് മുകളിലോട്ട് നമുക്ക് കുറേശ്ശെ എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ബ്രെഡിൻ്റെ വശമാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് മൊരിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ചിക്കനൊക്കെ വേവിച്ച് ഇടുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ചിക്കൻ വേവിക്കാതെ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ വെവാൻ സമയമെടുക്കും. അപ്പോൾ മുകൾ ഭാഗമാണെങ്കിൽ പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉൾഭാഗം ശരിക്കും വേവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട്. പിന്നെ വെളുത്ത എള്ള ഇല്ല എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പകരം നമുക്ക് ബ്രെഡ് ക്രംസ് ഇതേപോലെ വെള്ളിന് പകരം മേലെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്. അപ്പം അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ ഈ വശവും നമ്മുടെ പുറത്തുള്ള എള്ളും ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ചും കൂടി ചുവപ്പ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അധികം സമയം ഇടരുത്. തീ വല്ലാതെ കൂടിപ്പോയാൽ ഇത് ഇട്ട വശം തന്നെ ബ്രെഡും ഇതെല്ലാം പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടത് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഓരോന്നിട്ടിട്ട് മാത്രമേ നമുക്ക് ഇതേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ പാത്രത്തിലാണെങ്കിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം. അത് കൂടുതൽ ഓരോന്നിട്ടിട്ട് എടുക്കാവും കൂടുതൽ നല്ലത്. നമുക്ക് ബാക്കി കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ചിക്കൻ സ്നാക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മൂന്നെണ്ണം ഞാൻ ചെറുതുണ്ടാക്കിയതാണ്. അതുകൂടാതെ ഞാൻ ഇവിടെ കുറച്ചുകൂടി വലിപ്പത്തിൽ ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല ക്രിസ്പിയാണിത്, പെട്ടെന്ന് തന്നെ ഇതാവും ചെയ്യും, അധികം സമയമൊന്നും നമുക്ക് എടുക്കില്ല. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ വെളുത്ത എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണം, എന്നാലും ഞാനിടുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നത് വരെ താങ്ക് യു.